നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടി ചെല്ലുകയാണ്. ആദ്യമായി ഓട്ടപ്രദർശനം കണ്ടത് വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയിൽ ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന കലാസൃഷ്ടികളെ സംബന്ധിച്ച് വിവാദം കത്തുന്നു എന്ന വാർത്തയാണ്. ചില വിദ്യാർത്ഥികൾ ഹിന്ദു ദൈവങ്ങളുടെയും ദേവതകളുടെയും ആക്ഷേപകരമായ ഛായാചിത്രങ്ങൾ പ്രദർശിപ്പിച്ചതാണ് വിവാദത്തിന് കാരണമായിരിക്കുന്നത്. ഛായാചിത്രങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി ABVP RSS രംഗത്തെത്തി. ബലാത്സംഗ പത്രവാർത്താ കട്ടിംഗ്സ് ഉപയോഗിച്ചാണ് ദേവിദേവന്മാരുടെ ഛായാചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കലാസൃഷ്ടികൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ലെന്നും ഇവ അരോചകവും മതവികാരം വ്രണപ്പെടുത്തുന്നതുമാണെന്നാണ് ശക്തമായ പ്രതിഷേധവുമായി എത്തിയ RSS ABVP ചൂണ്ടിക്കാട്ടുന്നത്. ഫൈൻ ആർട്സ് ഫാക്കൽറ്റിയുടെ വാർഷിക ചിത്ര പ്രദർശനത്തിനായി വിവിധ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ വരച്ച കലാസൃഷ്ടികൾക്കിടയിലാണ് ഇത്തരം കോപ്രായങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ചില വിദ്യാർത്ഥികൾ ഹിന്ദു ദൈവങ്ങളുടെയും ദേവതകളുടെയും ഛായാചിത്രങ്ങളാണ് നിർമ്മിച്ചത്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെയും ബലാത്സംഗങ്ങളുടെയും പത്രവാർത്തകൾ കൊണ്ടാണ് ദേവീദേവന്മാരുടെ കട്ടൗട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അശോക സ്തംഭമുള്ള ഫോട്ടോ കൊളാഷും വിവാദത്തിലായിട്ടുണ്ട്. ഇത് സ്ഥാപിച്ചിരിക്കുന്നത് തന്നെ വളരെയധികം അശ്ലീലമായ രീതിയിലുമാണ്. കട്ടൗട്ടുകൾ വിവാദമായതോടെ പ്രതിഷേധ പ്രകടനവുമായി ABVP പ്രവർത്തകർ രംഗത്തെത്തി. ഉത്തരവാദിത്തപ്പെട്ടവർ തൽസ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്ന് ABVP ആവശ്യപ്പെട്ടു. ഇത്തരം പേക്കൂത്തുകൾ കലാസൃഷ്ടി എന്ന പേരിൽ പ്രദർശിപ്പിച്ച വിദ്യാർത്ഥികളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ബലാത്സംഗ വാർത്തകളുടെ ക്ലിപ്പിംഗുകൾ ഉപയോഗിച്ച് ഹിന്ദു ദേവിദേവന്മാരെ പ്രതിഷ്ഠിക്കുന്നത് ലജ്ജാകരമാണെന്നും വൈസ് ചാൻസലർക്ക് അയച്ച കത്തിൽ ABVP പറഞ്ഞു. കൂടാതെ ഹിന്ദു ദേവിദേവന്മാരുടെ ചിത്രങ്ങൾക്ക് പിന്നിൽ ബലാത്സംഗങ്ങളുടെ വാർത്താ ക്ലിപ്പുകൾ ചേർക്കുന്നത് അപലപനീയമാണെന്നും ABVP ചൂണ്ടിക്കാട്ടി. നേരത്തെയും ഫൈൻ ആർട്സ് ഫാക്കൽറ്റി ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള നിന്ദ്യമായ സൃഷ്ടികൾ നടത്തിയിരുന്നുവെന്നും ABVP പറയുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ഷഹീൻബാഗിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച CPMനെ നാണം കെടുത്തി വിട്ട് കോടതി എന്ന വാർത്തയാണ്. ഷഹീൻബാഗിലെ ഒഴിപ്പിക്കലിൽ CPMന് എന്ത് കാര്യമെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. നിയമലംഘനമുണ്ടായാൽ കോടതി ഇടപെടും, പക്ഷേ അത് ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ മുൻധാരണയ്ക്ക് അനുസരിച്ചായിരിക്കില്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസ് എൽ നാഗേശ്വര റാവു, BR ഗവായി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് CPMന്റെ ഉദ്ദേശ ശുദ്ധിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. എന്തിനാണ് CPM ഇക്കാര്യത്തിൽ ഹർജി നൽകിയതെന്ന് കോടതി ചോദിച്ചു. നടപടി ബാധിക്കുന്നവർ ഹർജിയുമായി വന്നാൽ മനസ്സിലാക്കാം. ആർക്ക് വേണമെങ്കിലും വന്ന് എന്റെ വീട് പൊളിച്ചു ഇടപെടണമെന്ന് പറയാനുള്ള ലൈസൻസ് നൽകിയിട്ടില്ലെന്നും കോടതി കടുത്ത ഭാഷയിൽ പറഞ്ഞു. അനധികൃത നിർമ്മാണമാണെങ്കിൽ കോടതി ഉത്തരവിന്റെ കീഴിൽ അഭയം പ്രാപിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഷഹീൻബാഗിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കാൻ എത്തിയതിനെതിരെ ആയിരുന്നു CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഹർജികളുമായി സുപ്രീംകോടതിയെ സമീപിച്ചത്. ശക്തമായ ഭാഷയിൽ വിമർശിച്ച കോടതി ഹർജി തള്ളണോ അതോ നിങ്ങൾ പിൻവലിക്കുന്നോ എന്നും ചോദിച്ചു. നിങ്ങൾ രാവിലെ മുതൽ ഇവിടെ സമയം കളയുകയാണ്. നടപടി നിയമവിരുദ്ധമാണെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഹനുമാൻ ജയന്തി ഘോഷയാത്രയ്ക്ക് നേരെ അക്രമമുണ്ടായ ജഹാംഗീർപുരിയിൽ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനിടെ ബുൾഡോസറിന് മുന്നിൽ നിന്ന് ഷോ കാണിക്കുന്ന ബൃന്ദ കാരാട്ടിന്റെ ചിത്രങ്ങൾ CPM സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതേ രീതിയിൽ ഷഹീൻബാഗ് ഒഴിപ്പിക്കലിലും കോടതിയെ സമീപിക്കാൻ CPM ഡൽഹി ഘടകം തീരുമാനിച്ചത്. ഇതിനും വ്യാപക പ്രചാരണം നൽകിയിരുന്നു CPM. പക്ഷേ അനധികൃത കയ്യേറ്റക്കാർക്ക് വേണ്ടി ശബ്ദിക്കാൻ പോയ CPMന്റെ കാരണത്തു തന്നെയാണ് സുപ്രീം കോടതി അടിച്ചിരിക്കുന്നത്. 2020 പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന പ്രതിഷേധങ്ങളുടെ പേരിൽ കുപ്രസിദ്ധമായ സ്ഥലമാണ് ഷഹീൻബാഗ്. ഇതിന്റെ തുടർച്ചയായി ഇന്നും അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ ബുൾഡോസറുകൾക്ക് മുന്നിൽ പ്രദേശവാസികൾ പ്രതിഷേധം തീർക്കുകയായിരുന്നു. നടപടിയിൽ നിന്ന് പിന്മാറില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയതോടെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് വ്യാപാരികളും AAP MLA അമനത്തുള്ള ഖാനും ഉറപ്പു നൽകുകയായിരുന്നു. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, മഹീന്ദ രാജപക്സെ ശ്രീലങ്കൻ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു എന്ന വാർത്തയാണ്. മഹീന്ദ രാജപക്സെ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. രാജിക്കത്ത് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചതായി മഹീന്ദ രാജപക്സെ ട്വിറ്ററിൽ കുറിച്ചു. തലസ്ഥാനമായ കൊളംബോയിൽ സർക്കാർ അനുകൂലികളും പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരും ഏറ്റുമുട്ടിയിരുന്നു. അതിന് പിന്നാലെയാണ് രാജി.
സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള ജനകീയ പ്രക്ഷോഭമാണ് രാജിയിലേക്ക് നയിച്ചത്. വലിയ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന രാജ്യത്ത് മഹിന്ദ രാജപക്സെയുടെ ഭരണകൂടത്തിനെതിരെ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. രാജപക്സെയുടെ ഔദ്യോഗിക വസതിക്ക് സമീപം പ്രതിഷേധ പ്രകടനം നടത്തിയവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ സർക്കാർ അനുകൂലികളും സമരക്കാരും ഏറ്റുമുട്ടി, 100 പേർക്ക് പരിക്കേറ്റിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.